പശ്ചിമ ബംഗാൾ പഴയ പശ്ചിമ ബംഗാൾ അല്ല. ബി ജെ പിക്കെതിരെ കരുക്കൾ നീക്കി മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്വന്തം സംസ്ഥാനത്തെ ക്രമസമാധാനം നിലനിർത്താൻ പാടുപെടുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. ഭീർഭൂമിലെ രാംപൂർഹത്തിൽ എട്ടുപേരെ തീവച്ചുകൊന്ന സംഭവം നടന്ന് മാസങ്ങൾക്കുള്ളിലാണ് വീണ്ടും ഓരോ പ്രശ്നങ്ങൾ പശ്ചിമ ബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയുധങ്ങളും മറ്റും കണ്ടെത്തിയിരുന്നു. പ്രദേശത്തെ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി ക്രമസമാധാന നില തകർക്കാൻ ബാഹ്യശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടയിലാണ് പശ്ചിമബംഗാളിലെ മാൾഡ ജില്ലയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടി വൻ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. തെരുവ് വീഥികളിൽ നടന്ന ബോംബേറുകളും വീടുകൾക്ക് നേരെയുള്ള ആക്രമണവും ജനത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. മണിച്ചക് ബ്ലോക്കിലെ ഗോപാൽപൂർ ബലുത്തോല പ്രദേശത്ത് പഞ്ചായത്ത് സമിതി ഭാരവാഹി സൈഫുദ്ദീൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ടി എം സി പ്രവർത്തകർ പാർട്ടി ഏരിയ പ്രസിഡന്റ് നസീർ അലിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗവുമായി ഏറ്റുമുട്ടുന്നതിനിടെയാണ് സംഭവം. ആക്രമണത്തിന്റെ ഭാഗമായി ബോംബുകൾ എറിയുകയും 12 വീടുകൾ തകർക്കപ്പെടുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. ഭൂമിയുടെ കാര്യത്തിൽ ഇരു നേതാക്കളും തമ്മിൽ പഴയ വൈരാഗ്യമുണ്ടെന്നും ഇത് നേരത്തെയും ആക്രമണത്തിന് കാരണമായിട്ടുണ്ടെന്നും മണിച്ചക്കിന്റെ ടി എം സി എം എൽ എ സാവിത്രി മിത്ര പറഞ്ഞു. ഇത് ടി എം സിയുമായി ബന്ധമില്ലെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നതും. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് ചില ടി എം സി നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ 9 പേരെ തീവച്ച് കൊലപ്പെടുത്തിയിരുന്നു. അതിന്റെ അലയൊലികൾ കെട്ടടങ്ങും മുമ്പാണ് ഈ സംഭവമെന്ന് ജനങ്ങൾ പറയുന്നു. സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും ഗ്രൂപ്പുകളുടെ അതിപ്രസരമാണ് മമത നേരിടുന്ന വെല്ലുവിളി. ഗ്രൂപ്പിസം പലപ്പോഴും കയ്യാങ്കളിയിൽ എത്തി നിൽക്കാറുണ്ടെങ്കിലും ഇപ്പോൾ അത് കൊലപാതകങ്ങളിൽ കലാശിക്കുകയാണ്. ടി എം സി അംഗങ്ങളെ ടി എം സി ഗുണ്ടകളെന്നാണ് ഇപ്പോൾ ജനങ്ങളടക്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.